ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ദി ഇസ് നിരജനാ ഹിയർ ഫ്രം ലിയോ ടേയ്യിൽസ് എനിക്ക് നാളെ പരീക്ഷയാണ് ഹെമ്മ സൈക്കോളജിയുടെ പക്ഷെ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ലുക്കിൽ നിങ്ങൾ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കളറിംഗിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ഹെയർ കളർ ചെയ്തിട്ട് ഏതാണ്ട് വൺ മന്ത് ആയി അപ്പം എനിക്കങ്ങനെ ഭയങ്കര തിക്ക് ഹെൽത്തി ഹെയർ അങ്ങനെ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ കളർ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് എക്സ്ട്രാ കെയർ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പം പക്ഷെ അധികം ചിലവൊന്നും ഇല്ലാതെ കുറച്ച് അഫോർഡബിൾ ആയിട്ട് എങ്ങനെയാണ് ഈ എക്സ്ട്രാ കെയർ എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മുമ്പ് കളറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂസും വലിയ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ടെമ്പററി കളറും പെർമനന്റ് കളറിങ്ങും ഉണ്ട് ടെമ്പററി കളർ എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂ വീക്സ് ടു ഫ്യൂ മന്ത്സ് പെർമനന്റ് കളർ എന്ന് പറയുമ്പോൾ ഫ്യൂ മന്ത്സ് ടു എനിക്ക് ആക്ച്വലി സ് നിക്കും മുടി കട്ട് ചെയ്യുന്നവരെ നിൽക്കുന്ന രീതിയാണ് പൊതുവെ അമോണിയ ഫ്രീ കളറും ഉണ്ട് അമോണിയ ഉള്ള കളറും ഉണ്ട് അപ്പം ഈ നമ്മൾ മുടി കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ അത് ഹീറ്റ് വെച്ച് ഓപ്പൺ ആകും ഓപ്പൺ ആയി അവിടെ കളർ ഡെപ്പോസിറ്റായി ആ ക്യൂട്ടിക്കൾ തിരിച്ചടയണം ഇതാണ് കളറിങ് പ്രോസസ് അപ്പൊ ഈ ഹീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയ ആണ് യൂസ് ചെയ്യുന്നത് അമോണിയ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാക്കി ആ ഹീറ്റ് കാരണം ക്യൂട്ടിക്കൽ ഓപ്പൺ ആയി കളർ ഡെപ്പോസിറ്റ് ആയി അടയും അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നാച്ചുറൽ ഹെയർ ടെക്സ്ചറിന്റെ ക്യൂട്ടിക്കളിന്റെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കളറിങ് അമോണിയ ഫ്രീ പ്രോ അച്ഛനാത്ത് നമുക്ക് തോന്നും ഹൈ എമോണിയ ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു അവിടെയും അമോണിയയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വേറെ ചില കെമിക്കൽസ് ഉണ്ട് സ്ലൈറ്റ്ലി ലെസ് ഡാമേജിങ് തന്നെ അമോണിയ എന്ന് പറയാം ബട്ട് ഓവർആൾ ദി ട്രൂത്ത് എസ് ഡാറ്റ് നമ്മൾ മുടി കളർ ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഡാമേജ് എലമെന്റ് ഉണ്ട് അത് നമുക്ക് നിരസിക്കാൻ പറ്റില്ല എന്തായാലും ആ ഡാമേജ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഈ മുടി കളർ ചെയ്തിട്ട് അവർ പറയും ഒരു ഫോർട്ടി എയ്റ്റ് ടു സെവന്റി ടു അവേഴ്സ് ടു ടു ത്രീ ഡേയ്സ് തല കുളിക്കരുതെന്ന് പറയാം എന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് ഈ ക്യൂട്ടുകൾ തിരിച്ചടഞ്ഞ് വരാനെടുക്കുന്ന സമയം അതിന് മുന്നേ നമ്മൾ വാഷ് ചെയ്താൽ കളർ കഴുകി അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ കളർ വാഷ് ചെയ്യരുതെന്ന് പറയുന്നത് അതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കഴുകാൻ പാടില്ല ഇടയ്ക്കൊരു കോൾ വന്നു ഓൾറൈറ്റ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഹെയർ ക്യൂട്ടിക്കലിന്റെ ഹെയർ ടെക്സ്റ്റർ തന്നെ മാറ്റുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രിസിനസ് കൂടും അതാണ് മെയിൻ പ്രോബ്ലം നമ്മൾ റൂട്ടിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല സോ റൂട്ട് ലെവലിൽ കുഴപ്പമില്ല പക്ഷെ ഹെയറിന്റെ ഫ്രിസിനസ് ആൻഡ് ഡ്രൈനസ് നന്നായിട്ട് കൂടും അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാവുന്നത് ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം അതല്ലാതെ പറ്റാവുന്ന ചില മാറ്റങ്ങൾ ഹെയർ ടവൽ അത് മാറ്റിയിട്ട് മൈക്രോഫൈബർ ടവൽ ആക്കുക തോർത്തോ അല്ലെങ്കിൽ നമ്മുടെ തക്കിട്ട പോലെ അതൊക്കെ മാറ്റിയിട്ട് മൈക്രോ ഫൈബർ ആക്കുക അപ്പൊ മുടിക്കൊട്ടും മുടിയിൽ ഫ്രിക്ഷൻ കുറയും അതുപോലെ തന്നെ സാറ്റൻ ഓർ സിൽക്ക് പില്ലോ കവേഴ്സ് ആക്കുക ഞാൻ ഈ കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഒരു ഞാനൊരു മൂന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എവ്രി വീക്ക് മാറ്റും കാരണം അതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എസ്പെഷ്യൽ നമുക്ക് തലയിൽ ഇച്ചിരി താരനൊക്കെ ഒരു ഉണ്ടെങ്കിൽ എവ്ര വീക്ക് അത് മാറ്റുന്നത് നല്ലതായിരിക്കും ഇനി അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റൻ ബോണറ്റുകൾ ഉപയോഗിക്കാം തലയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന നിലയിൽ അത് പകൽ സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അത് മുടിയുടെ ഫ്രിക്ഷൻ കുറയ്ക്കും അതുപോലെ ഹെയർ ബാൻഡ്സിന് പകരം നമുക്ക് സാറ്റൻ സ്ക്രഞ്ചീസ് ഉപയോഗിക്കാം അതും വളരെയധികം ബെനിഫിഷ്യൽ ആണ് കാരണം ബേസിക്കലി നമുക്ക് മുടിയിലെ ഫ്രിക്ഷൻ കുറയ്ക്കാം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റേണലി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഹെയർ വാഷ് റുട്ടി ഞാൻ എനിക്ക് പൊതുവെ കുറച്ച് ഓയിലി സ്കാപ്പാണ് അപ്പം ഞാനിപ്പോൾ മണ്ടേ മുടി കഴുകുവാണെങ്കിൽ വെനസ്ഡേ എനിക്ക് പിന്നെയും കഴിയാതെ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഞാനിപ്പം ഇപ്പം മാറ്റി മൺഡേ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്നത് ഫ്രൈഡേ ഇടയ്ക്കൊരു ത്രീ ഡേയ്സ് ഗ്യാപ്പ് നടക്കുക ഞാൻ കൊടുക്കാൻ ശ്രമിക്കും ഒരുപാട് സ്വെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളറേറ്റ് ആയത്തൊരു ഫ്യൂ മന്ത്സ് അങ്ങനെ ചെയ്യുന്നതെന്നല്ല കാരണം റൂൾ സിമ്പിൾ നിങ്ങൾ എത്ര കൂടുതൽ വാഷ് ചെയ്യുന്നു അതിനിപ്പം എത്ര സേഫ് ഇൻഗ്രീഡിയൻസ് വെച്ചാണെങ്കിലും അത്ര അധികം കളർ പോകാനുള്ള ചാൻസ് ആണുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് പേ ചെയ്ത് അടിച്ച കളറാണല്ലോ അപ്പൊ മാക്സിമം അതിനെ ആദ്യത്തെ ഫ്യൂ മന്ത്സ് നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആൻഡ് പർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ ഓയിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ കളറിങ് മുടി വലിയ രീതിയിൽ ഡാമേജ് ചെയ്യാത്ത നിലയിൽ മുന്നോട്ട് പോവാം ചില കേസില് നമ്മൾ കളറിൽ ബ്ലീച്ച് ചെയ്യേണ്ടി വരും ആദ്യം മുടി കാരണം ചില കളേഴ്സ് നമ്മുടെ നാച്ചുറൽ ഹെയർ ഷോപ്പ് ചെയ്യില്ല അതുപോലെ വളരെ ഫങ്കി ആയിട്ടുള്ള കളേഴ്സ് ലൈക്ക് ബ്ലൂ പേർപ്പിൾ അതൊക്കെ പെട്ടെന്ന് വാഷ് ഓഫ് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേസമയം ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ കോമൺ കളറാണ് ഒരു ക്ലാസിക് കളറുമാണ് പേര് ഞാൻ മറന്നുപോയി സം ഹണി കോപ്പർ അങ്ങനെ എന്തോ ഇത് എനിക്ക് ബ്ലീച്ച് ചെയ്യേണ്ടി വന്നില്ല എന്റെ നാച്ചുറൽ ഹെയറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്റെ നാച്ചുറൽ ഹെയർ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ബ്ലാക്ക് ആ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഏതാണ്ട് ഫുൾ മുടി ഈ നിറം പോലെയല്ലേ തോന്നുന്നത് അങ്ങനെ അപ്പൊ ഇത് ബ്ലീച്ച് ചെയ്യാതെ ചെയ്യാവുന്ന ആണ് അപ്പൊ ബ്ലീച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിട്ട് മുടി ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകുമെന്നുള്ള ഓർത്തുകൊള്ളുക ആൻഡ് ഓഫ് കോഴ്സ് എന്റെതിരെ ഇതെല്ലാം കെമിക്കൽസ് തന്നെയാണ് സോ ദർ ഇസ് നത്തിങ് കോൾഡ് എ സേഫ് കളറിങ് കളർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിനെ കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അതിൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല എനിവേ നമുക്കപ്പം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഒന്നും പറഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് ഷാംപൂ വെച്ച് തന്നെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേർ അനാറ്റമി എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ കളർ പ്രൊഡക്റ്റ് റേഞ്ച് ആണ് അവർക്ക് ഉണ്ട് മാസ്കും ഉണ്ട് പ്രോ പിക്മെൻറ്റ് ടെക്നോളജി എന്നാണ് പറയുന്നത് സെവൻറ്റീൻ അമിനോ ആസിഡ് കോംപ്ലക്സ് അതുപോലെ കിനാ പ്രോട്ടീൻ ഉള്ളതാണ് അപ്പോൾ ഇത് ഇവർ പറയുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം കളറ് നിലനിർത്തും എന്നാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇത് ഇൻഡിവിജ്വലായിട്ടും അതല്ലാതെ മാസ്ക് കോംബോ ആയിട്ടും ഇത് അവൈലബിൾ ആണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷാംപൂസ് വർക്കിംഗ് ഔട്ട് ഗ്രേറ്റ് എൻ്റെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആക്കുന്നില്ല എനിക്ക് അങ്ങനെ ഹെയർ കളർ വാഷ് ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നവും വരുന്നില്ല ഞാൻ പെർമനൻറ്റ് കളറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് ഞാൻ പണ്ടൊക്കെ മൺഡേ തല വിളിച്ചാൽ വെനസ്ഡേ പിന്നെയും കഴിവുന്ന അങ്ങനെ ആളായിരുന്നു ഇപ്പോൾ ഞാനിത് മാറ്റി ഒരു ത്രീ ഡേയ്സ് ഗ്യാപ്പ് ഇടും അറ്റ്ലീസ്റ്റ് ഈ ഹെയർ കളറിൻ്റെ ഒരു ഫസ്റ്റ് ത്രീ മന്ത്സെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് ചെയ്ത് കളർ നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ടൈം വിട്ടിട്ടാണ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ മൺഡേ വാഷ് ചെയ്താൽ മിക്കവാറും ഞാൻ ഫ്രൈഡേ ആയിരിക്കും പിന്നെ ഹെയർ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുന്നത് എന്തായാലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പതയുന്ന ഒരു ഷാംപു ആണ് നമുക്ക് നല്ലൊരു ക്ലെൻസ്ഡ് ഫീലിംഗ് ശരിക്കും നമ്മുടെ സ്കാൽപ്പിന് കിട്ടും അപ്പോൾ ആ നിലയിൽ എനിക്ക് ഷാമ്പു വളരെ ഇഷ്ടമാണ് മാത്രമല്ല ഇത് വൺ ഓഫ് ദി അഫോർഡബിൾ ഓപ്ഷൻസ് ആണ് പൊതുവേ ഈ കളർ ട്രീറ്റഡ് ഹെയറിൻ്റെ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിപ്പോൾ ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചാൽ ഷാംപൂവും മാസ്കും കൂടെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിൽ കിട്ടും അത് ആക്ച്വലി നല്ലൊരു ഡീലാണേ ഞാൻ പറയുകയുള്ളൂ സോ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഷാമ്പൂ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഫോർ കളർ ട്രീറ്റഡ് ഹെയർ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ ഇനി മാസ്കിലേക്ക് പോകുന്നതിന് മുന്നേ കണ്ടീഷണർ സ്ട്രീക്സിൻ്റെ ഒരു ഭയങ്കര ഫാനൊന്നും ആയിരുന്നില്ല ഞാൻ അപ്പോൾ പക്ഷേ അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ആർഗൻ സീക്ട്സ് റേഞ്ചിലുള്ള കണ്ടീഷണർ കണ്ടു ലിസ്റ്റ് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ വെച്ചു നോക്കി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് എം എൽ ആണ് അറൗണ്ട് ത്രീ എയ്റ്റി റുപ്പീസ് വിച്ച് തയ്ക്കാൻ വെരി അഫോർഡബിൾ ഞാനിപ്പോൾ മാസ്കും കണ്ടീഷണറും മാറി മാറി യൂസ് ചെയ്യാറുണ്ട് അതായത് ഇന്ന് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള വാഷിന് ഞാൻ ചിലപ്പോൾ കണ്ടീഷണർ ആയിരിക്കും യൂസ് ചെയ്യുക എനിക്ക് ആക്ച്വലി കണ്ടീഷണർ ഇഷ്ടമാണ് പൊതുവേ കണ്ടീഷണേർസ് എൻ്റെ മുടിക്ക് എനിക്കെന്തോ എന്തോ എഫക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു പക്ഷേ ഇത് അത്യാവശ്യം എൻ്റെ മുടിയുടെ ഡ്രൈനസ് ഒക്കെ കുറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കളർ അപ്പ് ടു വീക്സ് ാണ് പറയുന്നത് അതും ഒരു ടെമ്പററി തോന്നുന്നു ആണെങ്കിൽ വീക്സ് കളർ നിൽക്കും പ്രശ്നമൊന്നുമില്ല മുടി തീർച്ചയായിട്ടും മോയ്സ്ചറൈസ്ഡ് ആകുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള ടെൻഡൻസിയോ അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല ഒരു ലൈറ്റ് പിങ്ക് കളറില് നല്ലൊരു ടെക്സ്റ്ററാണ് മണം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു മണമൊന്നുമല്ല പിന്നെ പ്രൈമർലി ഈ പ്രോഡക്ട്സ് ഒന്നും മുടി മണക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് അല്ല അപ്പം നമ്മൾ ഭയങ്കര മണമൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല അഗൈൻ ഇതൊരു അഫോർഡബിൾ പ്രോഡക്റ്റ് ആണ് കാരണം ബാക്കി ഇപ്പം വെല്ല അല്ലെങ്കിൽ ലോറിയാൽ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് ആണ് കൂടുതലും ആമസോണിലൊക്കെ കാണുന്നത് അതെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഞാൻ ഇനി മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് അങ്ങനെ ഭയങ്കര എക്സപ്ഷനലി ഗുഡ് റിസൾട്ട്സ് ഒന്നും തോന്നിയില്ല ഇപ്പം ഈ ബ്രാൻഡ്സ് കണ്ടെത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായി കാരണം ഞാൻ ഞാനിന്ന് മുന്നേ കളർ ചെയ്യുമ്പോഴേ ട്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അങ്ങനത്തെ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും എൻ്റെ മുടി ഡാമേജ് ഡാമേജുള്ളതെല്ലാം ഡാമേജ് അതുപോലെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടുത്തത് മാസ്ക്കാണ് ബേറനാറ്റമിടെ തന്നെ കളർ പ്രൊട്ടക്ട് റേഞ്ചിലുള്ള മാസ്ക്കാണ് സെയിം ഇൻഗ്രീഡിയൻസും സെയിം ഫോമലയാണ് ബട്ട് ഒബ്ബിയസ്ലി കണ്ടീഷണറിനെക്കാലും ഒക്കെ ഒരു ടിക്കർ കൺസിസ്റ്റൻസിയാണ് ബേറാനാറ്റമിയുടെ മാസ്കൾ ഞാൻ ഇനി മുന്നേ മൂന്നാലെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് നല്ല അഫോർഡബിൾ ആണെന്നുള്ളതാണ് വൺ ഓഫ് ദി റീസൺസ് നല്ല ഇൻഗ്രീഡിയൻ ലിസ്റ്റുമാണ് അപ്പോൾ ഈ മാസ്ക്കും ഒരു ഒരു തിക്ക് മാസ്ക് ലൈക്ക് ടെക്സ്ച്ചർ ഞാനത് കണ്ടീഷണർ പോലെ തന്നെ ഉപയോഗിക്കാറ് അത് മുടി കഴുകി ഷാംപൂ ചെയ്ത് കഴുകിയതിന് ശേഷം ജസ്റ്റ് ടൗവിൽ വെച്ചൊന്ന് പിടിക്കും മുടിയിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഈ കണ്ടീഷണറോ അല്ലെങ്കിൽ മാസ്ക്കോ ഞാൻ അപ്ലൈ ചെയ്യും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ജസ്റ്റ് വയ്ക്കും ചിലപ്പോൾ സ്കാൽപ്പ് ടച്ച ആവുമ്പോൾ ടച്ചാലും കുഴപ്പമൊന്നുമില്ല മോസ്റ്റ്ലി ഹെയർ ലെങ്ത്തിൽ ആയിരിക്കും അപ്ലൈ ചെയ്യുക ശേഷം കഴുകിക്കളയും ഈ ക്യൂട്ടിക്കുറ പൗഡറിനെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു മണമാണ് ഇതിനുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓവറോൾ ഈ മാസ്ക് കണ്ടീഷണർ ആൻഡ് ഈ ഷാമ്പു നിങ്ങൾ വേറെ ഒരു പ്രോഡക്റ്റും ഈ വീഡിയോ ഒന്ന് പിക്ക് ചെയ്തില്ലെങ്കിലും ഈ മൂന്ന് പ്രൊഡക്റ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡ്രൈ കളർ ട്രീറ്റഡ് ഹെയറിന് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഒരു ബഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഇത് മൂന്ന് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഇതിന് മുമ്പ് വേറെ ഇവിടെ പാതിയായിട്ടുള്ള മാസ്ക് ഒക്കെ ഞാൻ എൻ്റെ കൊടുത്തു കൊടുത്ത് അത് ആക്ച്വലി വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഡ്രൈ ഹെയറിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാസ്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ പ്രോഡക്ട്സിലേക്ക് തിരിച്ച് പോകാം പിന്നെ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല ഇനിഷ്യൽ പീരീഡിൽ എന്തായാലും കളർ പ്രൊട്ടക്ട് റേഞ്ചിൽ നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഇനി അടുത്തത് ഹെയർ ഓയിലാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുടി നല്ല രീതിയിൽ ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക കോക്കനട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി കുഴപ്പമുണ്ടാവില്ല ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത്രിതത്തിൻ്റെ ഈ പർട്ടിക്കുലർ ബ്രാൻഡാണ് അസിൻ്റെ ഔർത്രിതം എന്ന ബ്രാൻഡിൻ്റെ ഈ പർട്ടിക്കുലർ ഹെയർ ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ ഞാൻ പ്ലമ്മിൻ്റെ ഓണിയൻ ബേസ്ഡ് ഓയിലും അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ഈ ഹെയർ ഓയിൽസ് ഒന്നും ഒരിക്കലും നമ്മുടെ ഹെയർ കളറിനെ അങ്ങനെ ബാധിക്കില്ല അപ്പം നാച്ചുറൽ ഹെയർ ഓയിലാണ് അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിലൊന്ന് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം ഷാംപൂ ചെയ്യുക കാരണം ഷാംപൂ ചെയ്യുമ്പോൾ എത്രയാണെങ്കിലും മുടി കൂടുതൽ ഡ്രൈ ആകും പ്രീ പ്രീമാസ്കിങ് ഉണ്ടെങ്കിലൊക്കെ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ഇടുന്നത് നല്ലതാണ് ഈ ഹെയർ ഓയിലിൻ്റെ എൻ്റെ ഒരേ ഒരു എനിക്കൊരു വിഷമ ഒരു പരാതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചയിൽ വെള്ള കളർ ആയതുകൊണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈസിയായിട്ട് വായിക്കാൻ പറ്റും പ്ലംബിൻ്റെ ഹെയർ ഓയിലും ഞാൻ ഇത് കഴിഞ്ഞ് അടുത്ത് ഞാൻ വാങ്ങിവെച്ചേക്കുന്നത് പ്ലംബിൻ്റെ ആണ് സോ രണ്ടും നല്ലതാണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഫംഗ്ഷനിങ് മെക്കാനിസം വളരെ നല്ലതാണ് ഫുള്ളി ഇങ്ങനെ തുറക്കണ്ട ജസ്റ്റ് ഇങ്ങനെ റേസ് ചെയ്ത ഓയിൽ വരും ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ്ങുമാണ് തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ റുട്ടീൽ നിങ്ങളൊരു ഹെയർ ഓയിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിനൊരു മുടക്കും വരുത്തരുത് നിങ്ങളുടെ ഹെയർ വിൽ താങ്ക് യു ബിക്കോസ് അത്ര ഡ്രൈനസ്സ് കൊണ്ടുവരും കളറിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ എന്തായാലും ഉപയോഗിക്കാം ഇനി ഹെയർ എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടിക്ക് അങ്ങനെ ഒരുപാട് കട്ടിയില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ലീവിംഗ് സ്റ്റൈലിംഗ് ജെല്ലോ ക്രീമോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം 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 അത്ര കട്ടിയില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സീറമാണ് അപ്ലൈ ചെയ്യുന്നത് പ്ലംബിൻ്റെ തന്നെ മൊറുൻ ആഗനോയിൽ സീറമാണ് അപ്ലൈ ചെയ്യുന്നത് ഇതല്ലാതെ പ്ലമിൻ്റെ ഹിബിസ് കോക്കോനറ്റ് ഈ സീറംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനതെല്ലാം മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം കഴുകി ഷാംപൂ കണ്ടീഷണറോ കിട്ടിയതിന് ശേഷം ഒന്ന് ഉണക്കി വെള്ളം നനവുള്ള മുടിയിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു പമ്പ് കുറച്ച് ഹെയർ സീറം ഒന്ന് അപ്ലൈ ചെയ്തിങ്ങനെ മുടി ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ഞെക്കി വിടും അത്രയേ ഉള്ളൂ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അപ്പോൾ ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ആ ഫ്രിസ്നെസ് ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആയിരിക്കും ഓവറായിട്ട് തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം ഈ ഒരു പർട്ടിക്കുലർ ഹെയർ സീറം ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി ഹെയർ ഓയിലിന് പകരം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സീറമാണ് പലപ്പോഴും സീറംസ് എല്ലാം അങ്ങനെ മൾട്ടി പർപ്പസ് ആണ് സോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ബട്ട് എന്തായാലും ഒരു ഹെയർ സീറം കൂടെ നിങ്ങളുടെ ഒരു റുട്ടീൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രൈനെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓവറോൾ ആഴ്ചയിൽ ഒരു രണ്ടുവട്ടത്തിൽ കൂടുതൽ വാഷ് ചെയ്യാതിരിക്കുക ഓയിലും സീറും ഉപയോഗിക്കുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷണർ മാസ്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കുക ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ കുറച്ച് നിങ്ങളുടെ കളർ ട്രീറ്റഡ് ഹെയറിന് മാക്സിമം ഹെൽത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ പോകാതെ മങ്ങാതെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊണ്ടു നടക്കാൻ പറ്റും ദാസ് ഫോർ ടു ഡേയ്സ് വീഡിയോ ഐ ഹോപ്പ് യു ഗൈ സെൻജോഡിറ്റ് ഇന്നത്തെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് സാറ്റിൻ പില്ലോസ് തൊട്ട് ഈ പ്രോഡക്സ് തൊട്ട് എല്ലാം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അൻ ടില് ഓൾ ലിഫ് യു ടേക്ക് കെയർ ബൈ ബൈ